നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ചതായ ഈ ബൈബിൾ ക്ലാസ്സുകളുടെ മൂന്നാമത്തെ വൈകുന്നേരം ഒരുമിച്ച് നമുക്ക് കൂടുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തിരിക്കുന്ന ഓർത്ത് വീണ്ടും കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. APC കല്ലശ്ശേരി സഭയോടുള്ള ബന്ധത്തിൽ സഭയും പ്രത്യേകിച്ച് PYPയും ചേർന്ന് ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ബൈബിൾ ക്ലാസ്സിൽ എനിക്ക് തുടർച്ചയായിട്ട് ഈ മൂന്നാമത്തെ ദിവസവും ദൈവദിനം ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേക കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ABP ജോർജിനെയും കുടുംബത്തെയും ഓർത്ത് സ്തോത്രം, പ്രത്യേക വന്ദനം അർഹിക്കുന്നു. സഭയിലെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട പ്രിയ ദൈവമക്കൾക്കായും സഹോദരി സഹോദരന്മാർക്കായിട്ടും സ്തോത്രം. PYPയുടെ ചുമതലപ്പെട്ട പ്രിയപ്പെട്ട യുവജനങ്ങളായ എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം തിരഞ്ഞെടുത്ത പരിശുദ്ധാത്മാവും ദൈവസഭയും എന്നുള്ള ആ വിഷയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് പഠിക്കുവാൻ ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ഇടയാക്കി തീർത്തല്ലോ. വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. നാം പഠിച്ചു വന്നതിന്റെ തുടർച്ചയായി തുടർന്നുള്ള സമയങ്ങൾ ഇന്നും ഈ വചന ശുശ്രൂഷ മുൻപോട്ട് തുടരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പരിശുദ്ധാത്മാവും ദൈവസഭയോടും എന്നുള്ള സഭയും എന്നുള്ള വിഷയത്തിൽ പ്രാരംഭമായിട്ട് അതിന്റെ മുഖവര ചിന്തിക്കുവാനിടയായി. തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമായതിനെ കുറിച്ചും ദൈവസഭ എന്നാൽ എന്താണ്, ദൈവസഭയുടെ വിവിധ തലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതോടൊപ്പം തന്നെ ഒടുവിലായി പരിശുദ്ധാത്മാവിന്റെ ചരിത്രത്തിലുള്ളതായ പ്രവർത്തനം, വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, യേശുക്രിസ്തുവിന്റെ കാലത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പുതിയ നിയമകാലത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ആ ഭാഗങ്ങളാണ് നമ്മൾ ഒടുവിലായി ചിന്തിച്ചു വന്നത്. ഞാനത് മുൻപോട്ട് തുടരുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതിന്റെ ചില പ്രത്യേകതകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവും ദൈവവചനവും എന്നുള്ള വിഷയം നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള അന്യഭാഷാ ഭാഷണം, പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അടയാളം, അത് അന്യഭാഷാ ഭാഷണത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ മുദ്രയും അച്ചാരവും, എന്നുള്ള വിഷയം, ഒടുവിലായി പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ സഭയിൽ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം പ്രാരംഭ ദിവസം ഓർത്തതുപോലെ മനസ്സിലാക്കിയതുപോലെ ത്രിയേകത്വത്തിൽ പിതാവായ ദൈവത്തെ ഒപ്പം മൂന്നാമത്തെ ആളത്വമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന പോലെ ഇന്ന് സഭായുഗത്തിൽ സഭയോടൊപ്പമായിരിക്കുകയും സഭയെയും സഭയുടെ അംഗങ്ങളെയും ഒരുപോലെ ശക്തീകരിക്കുകയും പ്രവർത്തനത്തിലേക്ക് വേണ്ടതായ ആലോചനകൾ നൽകി കൂടെ ഇരുന്ന് ശക്തീകരിച്ച് നമ്മളെ മുൻപോട്ട് നടത്തുകയും ചെയ്യുവാൻ നമ്മോടൊപ്പം വസിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പിതാവായ ദൈവം ഒരു ആധികാരികതയുടെ ഒരു ഒരു ആസ്പെക്റ്റിലാണ് നമുക്ക് പിതാവായ ദൈവത്തെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി മനുഷ്യാവതാരം ചെയ്ത് ഇവിടെ വന്ന അതേ
ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ നടപ്പിലാക്കുവാൻ ഈ കൃപായുഗത്തിൽ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നടപ്പിലാക്കുന്ന അത് എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിലൂടെ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവം തന്റെ തിരുഹൃദയത്തിൽ പ്ലാൻ ചെയ്തു, പുത്രനായ ക്രിസ്തുവിലൂടെ അതിനുള്ള മുഖാന്തരം ഒരുക്കി പരിശുദ്ധാത്മാവിലൂടെ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ ഇന്ന് ദൈവസഭയിൽ കർത്താവിന്റെ ഹിതം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് തന്റെ സഭയെ പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ വലിയ സത്യം ഓർമ്മയിൽ മനസ്സിൽ വെച്ചുകൊണ്ട് തുടർന്ന് നമുക്ക് ചില ഭാഗങ്ങൾ ചിന്തിക്കാം. നാം ഈ ക്ലാസ്സില് പരിശുദ്ധാത്മാവും ദൈവസഭയും എന്നുള്ളതിനെ മൊത്തമായിട്ടെടുത്ത തീം എന്ന് പറയുന്നത് തീം വാക്യം ആയിട്ട് നമ്മൾ എടുക്കുവാനിടയായി തീർന്നത് 1 Corinthians 12:13 1 Corinthians 12:13 നമുക്ക് ഒന്ന് വായിക്കാം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവും സഭയുമായി ബന്ധപ്പെട്ട് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ വാക്യത്തിന്റെ മുകൾ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് വ്യക്തമാക്കപ്പെടുന്ന വിഷയം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. കൂടാതെ പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ പെന്തക്കോസ്ത് നാളിൽ വ്യത്യസ്തരായിരുന്ന ആളുകളെ വിഭിന്നരായിരുന്ന ആളുകളെ പരസ്പരം ചേരുവാൻ കഴിയാതിരുന്ന ആളുകളെ ഭിന്നിച്ചിരുന്നവരെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്ന ഒരനുഭവം പരിശുദ്ധാത്മാവും ദൈവസഭയും എന്നുള്ള വിഷയത്തിന്റെ അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് ഈ വാക്യത്തിൽ വ്യക്തമാണ്. യഹൂദന്മാരോ ദാസന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ്. അപ്പോൾ അവിടെ ഐക്യതപ്പെടുത്തുന്ന ഒരനുഭവം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിട്ട് കാണുവാൻ ഇവിടെ കഴിയുന്നു. 2, ഒരേ ആത്മാവിൽ സ്നാനമേറ്റും. പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള വിഷയം ഈ വാക്യത്തിൽ വ്യക്തമാണ്. അതായത് പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ നമ്മൾ ഒരു ശരീരമായി ഒന്നിക്കുന്ന അനുഭവം യഥാർത്ഥത്തിലുള്ള ദൈവസഭയുടെ ആ ഒന്നിച്ചുള്ള ആ ഏകമായ അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഈ സ്നാനത്തിലൂടെയാണ് കഴിയുന്നത്. ദൈവം സഭയിൽ തന്റെ ശരീരത്തിലേക്ക് അതെ രക്ഷിക്കപ്പെട്ടവരെ ചേർത്ത് ഒന്നാക്കുന്ന പ്രവർത്തനം ഈ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ ഒരേ സ്നാനത്തിലൂടെ നമ്മൾ അത് അനുഭവിക്കുന്നു. 2, ഒരാത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. പാനം ചെയ്യുക എന്ന് പറയുന്നത് ആത്മാവിന്റെ നിറവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സഭയുടെ ഐക്യത അതിന് കാരണമായി തീർന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം പരിശുദ്ധാത്മ നിറവ് അതോടൊപ്പം തന്നെ വിവിധ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ ആത്മീയ വർദ്ധനവിനായി സഭയുടെ അംഗങ്ങൾക്ക് പങ്കിട്ടു കൊടുക്കുന്നു. ഇത്രയും വിഷയങ്ങൾ ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ഒരു വാക്യമാണ് നാം വായിക്കുവാനിടയായി തീർന്ന നമ്മുടെ തീമായിരിക്കുന്ന ഈ വാക്യം. തുടർന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഈ വാക്യത്തിലെ പല ഭാഗങ്ങൾ വീണ്ടും വീണ്ടും പരാമർശിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായിട്ട് ഈ വാക്യം വായിക്കുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒടുവിൽ ചിന്തിച്ച് നിർത്തിയ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് മുൻപോട്ട് ഞാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ലോകത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായും പഴയ നിയമകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകം പ്രത്യേകം വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ചില പ്രത്യേകമായ പ്രവൃത്തികൾ നിറവേറ്റേണ്ടതിന് വേണ്ടി മനുഷ്യരോടുള്ള ബന്ധത്തിൽ
പകർന്നുകൊടുത്തിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഷിമോൻ സിംസോന്റെ മേൽ ദൈവം തന്റെ ശക്തി പകർന്നിരുന്നു, മോശയുടെ മേൽ ദൈവം തന്റെ ശക്തി പകർന്നിരുന്നു. ഒപ്പം തന്നെ മോശയോടൊപ്പം ഇസ്രായേലിന്റെ ഭരണ നിർവഹണം നടത്തേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 70 പേരുടെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകർന്നിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സമാഗമന കൂടാരത്തിന്റെ പണിയിൽ അത് ബെസലേലിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ശക്തി അഭിഷേകവും പകർന്നിരുന്നു. പഴയ നിയമ പ്രവാചകന്മാരെ നാം പഠിച്ചാൽ അവരുടെ മേൽ തന്റെ അഭിഷേകം ദൈവം പകർന്നിരുന്നു തുടങ്ങി. പഴയ നിയമകാലത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നിരുന്നത് വളരെ ലിമിറ്റഡായി ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികൾക്ക് മാത്രം അവരുടെ ആ ശുശ്രൂഷ കാലത്ത് ആ ശുശ്രൂഷ ചെയ്യേണ്ടതിനു വേണ്ടി മാത്രമായിട്ടാണ് ദൈവം അത് പകർന്നു കൊടുത്തിരുന്നത്. സാർവത്രികമായും അളവറ്റ നിലയിലുമല്ല, പ്രത്യേകമായി ദൈവം അത് നൽകി കൊടുത്ത് വരികയായിരുന്നു. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ കാണുന്നത് യോഹന്നാൻ സ്നാപകന്റെ കാലം മുതലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ യോഹന്നാൻ സ്നാപകൻ, അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കളായ സക്കരിയാവും എലിസബത്തും ഷിമയോൻ തുടങ്ങിയുള്ളവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നതായിട്ട് അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ആ പരിശുദ്ധാത്മ നിറവും അത് പ്രത്യേകമായി ആ വ്യക്തികൾക്ക് മാത്രം കൊടുത്ത് ലിമിറ്റ് ചെയ്തിരുന്നതായിട്ടാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേസമയം തന്നെ ഞാൻ ആ വേദഭാഗങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്, അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നു ലൂക്കോസ് 1:15 തന്റെ ഗർഭത്തിൽ വെച്ച് തന്നെ യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു. അതുപോലെ സക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് 67-ാം വാക്യത്തിൽ കാണുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് 41-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ തന്റെ ശുശ്രൂഷയിൽ യോഹന്നാൻ പറഞ്ഞ ഒരു വലിയ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ലൂക്കോസ് 3:16-17 വാക്യങ്ങൾ. ജനം കാത്തുവന്നു അവൻ ക്രിസ്തു എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവനു അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും, അവന് വീശുമുറം കയ്യിലുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാക്യം വായിച്ചത്. അത് യോഹന്നാൻ സ്നാപകൻ യേശുവിനോടുള്ള ബന്ധത്തിൽ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, അതെ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് വ്യക്തമായി പറയുവാനിടയായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് നാം പ്രാരംഭമായിട്ട് അതെ യേശു ക്രിസ്തുവിന്റെ കാലത്തോട് അടുത്തു വരുമ്പോൾ കർത്താവ് ശുശ്രൂഷ രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ കേട്ടു തുടങ്ങി. അതെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന വിഷയം ദൈവ മക്കൾക്ക് ഇവിടെ ഉണ്ടാകും. ലോകത്തിൽ ദൈവം അത് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതായ കാര്യം യോഹന്നാൻ സ്നാപകനിലൂടെയാണ് പ്രകടമായി ഇവിടെ മനുഷ്യനറിയുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, തുടർന്ന് നാം കാണുന്ന യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. യോഹന്നാൻ സ്നാപകനെ തുടർന്ന് യേശു ഈ ഭൂമിയിൽ ജനിക്കുകയും ശുശ്രൂഷ നടക്കുകയും ചെയ്യുന്നതായ ആ ഭാഗം നാം വായിക്കുമ്പോൾ യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിലായിരുന്നു. നമുക്കറിയാം പരിശുദ്ധാത്മാവിനാലാണ് മറിയ ഗർഭവതിയായി തീരുവാനിടയായി തീർന്നത് എന്ന് നാം കാണുന്നു. ഒപ്പം തന്നെ കർത്താവ് 30-ാമത്തെ വയസ്സിൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ കർത്താവിന്റെ മേൽ ഇറങ്ങി വരുവാനിടയായി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ നിറവോടും ശക്തിയോടും കൂടിയാണ് തുടർന്ന് കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. തുടർന്ന് കർത്താവ് അതെ പരീക്ഷിക്കപ്പെടുവാൻ
മരുഭൂമിയിലേക്ക് നടത്തപ്പെടുവാനിടയായി അവിടെ പരിശുദ്ധാത്മാവ് തന്നെ നയിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. തുടർന്ന് യേശുവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഭാഗങ്ങളും നമുക്ക് തുടർന്ന് കാണുവാനായിട്ട് കഴിയുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞ ചില ഭാഗങ്ങളാണ് അടുത്തതായിട്ട് ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 7:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ആ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് അതെ വിളിച്ചു പറയുന്നതിന്റെ ഒടുവിലായി കർത്താവ് പറയുകയാണ്, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് മുൻപോട്ട് വരുവാൻ പോകുന്ന തന്റെ സഭയുടെ അംഗങ്ങളായവർക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്നുള്ള വിഷയം കർത്താവ് തന്റെ ശുശ്രൂഷയിൽ പറഞ്ഞു തുടങ്ങിയതായി നാം കാണുന്നു. വീണ്ടും 16:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൻ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ആ ഭാഗം അല്പം വിശദമായിട്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഞാനിത് വായിച്ചത്, വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അയക്കും എന്നുള്ള വാഗ്ദത്തം വ്യക്തമായി തന്റെ ശിഷ്യന്മാരോട് മുൻകൂട്ടി പറഞ്ഞതായിട്ട് കാണുന്നു. തുടർന്നും തന്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തോടടുക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24:49 നമുക്ക് ഒന്ന് വായിക്കാം. ലൂക്കോസ് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട്. വീണ്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് തന്റെ ശുശ്രൂഷയിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. തുടർന്ന് കർത്താവ് തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി പറഞ്ഞ ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ നാം വീണ്ടും വ്യക്തമായി കാണുന്നു. തന്നെയുമല്ല ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യൻ തന്റെ അടുക്കൽ വന്നവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ ആ കാര്യം കർത്താവ് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. നോക്കുക എത്ര വ്യക്തമായിട്ടാണ് ആ ഉപദേശം കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ വളരെ വ്യക്തമായി തന്റെ മുമ്പിൽ വന്നുകൂടിയ ജനത്തോട് പറഞ്ഞു, യേശുവിനെ നിർത്തി, അതെ ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നവനാണ് യേശു, അവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്. അതിനെ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് തന്റെ സ്വർഗാരോഹണത്തിനൊപ്പം പറയുകയാണ്, യോഹന്നാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനിയും ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ലഭിക്കും. അപ്പോൾ അങ്ങനെ പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകനിലൂടെ അത് വീണ്ടും പുതിയ നിയമകാലത്ത് പ്രകടമാകുവാൻ തുടങ്ങി. യേശുവിന്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും കൂടെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതെ ലോകം കാണുവാനിടയായി. തുടർന്ന് യേശു തന്റെ പഠിപ്പിക്കലുകളിൽ തന്റെ സഭയ്ക്ക്, ദൈവമക്കളായി തീരുവാൻ പോകുന്നവർക്ക്, തന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുവാൻ പോകുന്നവർക്ക് ലഭിക്കുവാൻ പോകുന്ന ഒരു വാഗ്ദത്തത്തെ കുറിച്ച്, ഇത് തീർച്ചയായും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, അതങ്ങനെ എല്ലാവരും പ്രാപിച്ചിരിക്കണം. തീർച്ചയായും
ക്രിസ്തുവിനെ പിൻപറ്റുന്നവരുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി ഈ ലോകത്തിലെ ക്രിസ്തു ജീവിതം നിറവേറ്റി മുൻപോട്ട് അതിന്റെ ജയത്തിൽ എത്തിച്ചേരണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ആവശ്യമാണ് എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് യേശു ഇവിടെ പഠിപ്പിച്ച് പഠിപ്പിച്ച് മുൻപോട്ട് വരുവാനിടയായി തീർന്നത്. ഒടുവിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായി അവരോട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ നിന്ന് യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ നഗരത്തിൽ കാത്തിരിക്കണം. പിതാവ് വാഗ്ദത്തം ചെയ്യുന്നതിനെ ഞാൻ അയച്ചു തരും, നിങ്ങളത് പ്രാപിക്കണം. ഞാൻ ഈ ഇവിടെ വന്ന് ക്രൂശിൽ മരിച്ചൊരുക്കിയ ഈ വിലയേറിയ രക്ഷ പ്രാവർത്തികമാകണമെങ്കിൽ, അതിന്റെ പ്രയോജനം അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, എന്നിൽ ഭാവിയിൽ ആരെല്ലാം വിശ്വസിക്കുന്നു അവരെല്ലാവരും ഞാൻ അയക്കുന്ന ഈ വാഗ്ദത്തം പ്രാപിച്ചിരിക്കണം എന്ന് വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുവാനിടയായിത്തു. അങ്ങനെ ഈ വിഷയങ്ങൾ കർത്താവ് പഠിപ്പിച്ചപ്പോൾ തന്നെ ഇന്നലെ ഓർപ്പിച്ച ഒരു വിഷയം ജനങ്ങളോട് വ്യക്തമാക്കുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്, സോറി, ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ, യോഹന്നാന്റെ സുവിശേഷം 20:22 നമ്മളൊരു ഭാഗം വായിക്കുന്നു. ആ ഭാഗം നമുക്കൊന്നുകൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20:22. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി. ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് തന്റെ ശിഷ്യന്മാർ വാതിലടച്ചിരുന്നപ്പോൾ അവരുടെ നടുവിൽ ചെന്നിട്ട് അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി എന്ന് പറയുവാനിടയായി തീർന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടതും ഇപ്രകാരം അതിനു മുമ്പ് കർത്താവ് ശിഷ്യന്മാരെ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി എന്ന് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. പെന്തക്കോസ്ത് നാളിൽ ഈ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോഴാണല്ലോ അവര് പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടുവാനിടയായത്. പിന്നെ എന്താണ് അതിന് മുൻപ് കർത്താവ് ചെയ്യുന്നത്? പല വേദപണ്ഡിതന്മാരും അതിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന, അതെ, ഞാൻ പഠിച്ചതിൽ നിന്ന് ഞാൻ ആ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുന്ന വിഷയം ഇങ്ങനെയാണ്. സഭയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും സുശേഷീകരണത്തിനും വേണ്ടിയുള്ളതായ നിയോഗങ്ങളൊക്കെ നൽകപ്പെട്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ താൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ പോയി പിതാവിന്റെ അടുക്കൽ നിന്ന് വാങ്ങി നിങ്ങൾക്കത് അയച്ചു തരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ. ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ, അതെ, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് നിങ്ങൾ വാങ്ങി അത് അനുഭവിച്ചുകൊണ്ട് വേണം എന്റെ സാക്ഷികളായി നിങ്ങൾ തുടർന്ന് അത് സുവിശേഷത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുവാൻ. പ്രിയമുള്ളവരെ, എന്നാൽ ആ സംഭവം നടക്കണമെങ്കിൽ കർത്താവ് തേജസ്കരിക്കപ്പെട്ട പിതാവിന്റെ അടുക്കൽ എത്തണം. പിതാവിന്റെ അടുക്കൽ കർത്താവ് എത്തിയ ശേഷം മാത്രമേ ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ, കാര്യസ്ഥനെ ഇവിടെ കയച്ചു തരികയുള്ളൂ. എന്നാൽ തന്റെ ശിഷ്യന്മാർക്ക് അതിനു മുമ്പ് തന്നെ കർത്താവിനോട് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ വാഗ്ദത്തം ചെയ്യുന്നതിനെ നിങ്ങൾ കഴിച്ചു തരും എന്നുള്ള കാര്യം ഇവിടെ ഞാൻ 100% ഉറപ്പാക്കുകയാണ്. നിങ്ങൾക്കതിനെ കുറിച്ചൊരു സങ്കോചം വേണ്ട, സംശയം വേണ്ട, ഞാനത് പൂർണ്ണമായി നിങ്ങൾ കഴിച്ചു തന്നിരിക്കും. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് കർത്താവ് ഈ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി എന്ന് പറഞ്ഞത്. ചില നാളുകൾക്ക് ശേഷം താൻ സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് വാങ്ങി ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ഉറപ്പായും പ്രതീകമായും അത് 100% അങ്ങനെ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു 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 ഉറപ്പും നിശ്ചയവും തന്റെ ശിഷ്യന്മാർക്ക് ഒരു സംശയവും അവർക്കുണ്ടാകാത്ത രീതിയിൽ കൊടുക്കേണ്ടതിന് വേണ്ടി കർത്താവ് ചെയ്തതാണ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, എന്നാൽ ആ സമയത്ത് വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനെ താൻ അയക്കുവാൻ പദ്ധതി ഇട്ടതുപോലെ അവിടെ വന്നില്ല. അതുകൊണ്ടാണ് അവർ പ്രവർത്തനം ആരംഭിച്ചില്ല. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം വീണ്ടും 10 ദിവസങ്ങൾ കൂടെ അവര് മാളിക മുറിയിൽ കാത്തിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ,
അവർക്ക് ലഭിക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി, അതായത് ഇന്ന് നിങ്ങൾക്ക് ഉറപ്പായി ഞാൻ നൽകിയിരിക്കുകയാണ് എന്നുള്ള ഉറപ്പാണ് അവിടെ വെച്ച് കൊടുത്തത്. എന്നാൽ ആ ഉറപ്പാണ് അവരെ കാത്തിരിക്കുവാൻ ഇടയാക്കിയത്. ദൈവത്തിന് സ്തോത്രം. അവര് യെരുശലേമില് വാങ്ങിപ്പോകാതെ അവർ കാത്തിരുന്നു. പരിശുദ്ധാത്മാവിനെ തങ്ങളുടെ നാഥൻ നൽകിത്തരുമെന്ന് വാഗ്ദത്തം ചെയ്തത് ഒരു ഒരു 1% പോലും ആ വിഷയത്തിൽ അവർക്ക് സംശയമില്ലാഞ്ഞതുകൊണ്ടാണ് അവർ 10 ദിവസങ്ങൾ ആ മാളികമുറിയിൽ കാത്തിരുന്നത്. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കൃത്യമായി ഇത്രാം ദിവസം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, 120 പേർ ആ മാളികമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം അവരുടെ മേൽ വന്നിട്ടില്ല. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ദിവസങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ 10ാമത്തെ ദിവസം അത് കിട്ടും എന്നുള്ള ഉറപ്പോടെ മുൻകൂട്ടിയുള്ള അറിവിലല്ല എങ്കിൽ പോലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തതാണെങ്കിൽ അത് 100% ലഭിക്കും എന്നുള്ളതായ ആ വലിയ ഉറപ്പ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവരവിടെ കാത്തിരിക്കുവാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അവൻ നമുക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നാളുകൾ ദീർഘിച്ചാലും വാക്കു പറഞ്ഞവൻ മാറ്റം ചെയ്യുന്നവനല്ലാത്തത് കൊണ്ട് നമുക്ക് കാത്തിരിക്കുവാനുള്ള ഒരു വലിയ പ്രേരണയാണ്, അതിനുള്ള ഒരു നല്ല എക്സാമ്പിൾ ആണ് ഈ ശിഷ്യന്മാരുടെ കാത്തിരിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ കാത്തിരിക്കുവാനിടയായി. അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാനിടയായി തീർന്നില്ല. 10 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തു നാളിൽ അവർ മാളികമുറിയിൽ കാത്തിരിക്കുമ്പോൾ നാം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ അതേ ആ വലിയ കൊടിയ കാറ്റടിക്കുന്ന അനുഭവത്തിലൂടെ അതിശക്തമായി ആ പരിശുദ്ധാത്മാവെന്ന ദാനം, ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഈ ഭൂമിയിലേക്ക് തന്റെ സഭയുടെ സ്ഥാപനത്തിനും നടത്തിപ്പിനും സഭയെ ഒരുക്കി, തന്റെ കാന്തയെ ഒരുക്കി, മണവാളനാകുന്ന ക്രിസ്തുവിന് വേണ്ടി യോഗ്യതയുള്ളവളാക്കി തീർത്ത് നിത്യതയിൽ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ ഒരുക്കി നിർത്തുവാൻ ഈ ഭൂമിയിലെ കൃപായുഗകാലത്ത് സഭയെ മുൻപോട്ട് നയിക്കേണ്ടതിന് ഒരുക്കേണ്ടതിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതിയാകുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഈ ഭൂമിയിലേക്ക് അയച്ച വലിയ സംഭവം പെന്തക്കോസ്റ്റ് നാളിൽ സംഭവിക്കുവാനിടയായി. കാത്തിരുന്ന ശിഷ്യന്മാർ അതേ ഒട്ടും തന്നെ അവർ ലജ്ജിച്ചു പോകുവാനിടയാകാത്ത വിധത്തിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പെന്തക്കോസ്റ്റ് നാളിൽ അതിശക്തമായി അവിടെ അനുഭവിക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാലം പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം വാഗ്ദത്തം ചെയ്ത യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ കാലത്ത് പറഞ്ഞു തുടങ്ങിയ പരിശുദ്ധാത്മ സ്നാനം, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഞാൻ പിതാവിന്റെ അടുക്കൽ ചെന്ന് വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞ ആ പരിശുദ്ധാത്മാവ്, അതോടൊപ്പം തന്നെ കർത്താവ് തന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാരോട് വളരെ ഉറപ്പായി നിങ്ങൾ കാത്തിരുന്നാൽ ആ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് പറഞ്ഞതായ ആ പരിശുദ്ധാത്മാവിനെ ഇതാ ഈ വാഗ്ദത്തങ്ങളുടെയും ഉറപ്പുകളുടെയും മുൻകൂട്ടിയുള്ളതായ അതേ ആ ഉറപ്പുകളുടെ എല്ലാം നിവർത്തി എന്ന വണ്ണം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇതാ ഇറങ്ങി വന്നിരിക്കുന്നതായ അവിലേറിയ സംഭവം നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ വിലേറിയ വാഗ്ദത്തം നിറവേറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവ്
മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നുള്ള ഒരു മുഴക്കത്തോടെ അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചുകൊണ്ട് ശക്തമായി അവിടെ അനുഭവപ്പെടുവാനിടയായി തീർന്നു. അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്ക് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഈ പരിശുദ്ധാത്മ സ്നാനാനുഭവം ആ മാളിക മുറിയിൽ വെച്ച് ഈ 120 പേർ കേശുവിന്റെ ശിഷ്യന്മാരുൾപ്പെടെ അവർക്ക് ലഭിച്ചതായ സമയത്ത് ആ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ, ആ സ്നാനാനുഭവം അവർക്കുണ്ടായപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അവരിതാ കർത്താവിന് സ്തോത്രം, അന്യ ഭാഷകളിൽ അവർ ദൈവത്തെ ആത്മാവ് നൽകിയതുപോലെ ഉച്ചരിച്ചു തുടങ്ങിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ അനുഭവമാണ് അവിടെ ഉണ്ടാകുവാനിടയായത്. അതിന്റെ ചില പ്രത്യേകതകൾ ഞാൻ തുടർന്ന് പെട്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമകാലത്തും യോഹന്നാൻ സ്നാപകന്റെ കാലത്തും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാ കാലത്തും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ഊതി അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, ആ ത്രിയേകത്വത്തിൽ മൂന്നാമനായ ദൈവം ഈ ഭൂമിയിലേക്ക് തന്റെ സഭയെ അത് സ്ഥാപിച്ച് ഒരുക്കി മുൻപോട്ട് പണിത് കർത്താവിന് വേണ്ടി നിർത്തുവാൻ ഉള്ള വലിയ പ്രവൃത്തിയുമായി അത് അന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതായിട്ട് നാം കാണും. ഇവിടെ ഉണ്ടായതായ ചില പ്രത്യേകതകൾ ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ചരിത്രത്തിൽ അതുവരെ പരിശുദ്ധാത്മാ പകർച്ചയും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി വന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായുള്ള ചില അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകുവാനിടയായി തീർന്നത്. ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇതൊരു വലിയ പകർച്ചയായിട്ടാണ് നൽകിയത്. ദ പോറിങ് ഔട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആ ഒരു പ്രയോഗം ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ നൽകുകയോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ നടന്നിട്ടുള്ള ഒരു വേളയിലും പറഞ്ഞിട്ടില്ലാത്ത വിധം ഇതൊരു പകർച്ചയായിരുന്നു. ഒരു മഴ പെയ്യുന്നത് പോലെ അതിശക്തവും വ്യാപകവുമായ രീതിയിൽ അതെ അനേകരെ അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അനേകരനുഭവിക്കുവാനിടയായി തീരത്തക്ക നിലയിലുള്ള ഒരു വലിയ നിലയിലാണ് ഇവിടെ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് പകരപ്പെടുവാനിടയായി തീർന്നത്. ഒന്നാമത് അതൊരു വലിയ പകർച്ചയായി നൽകപ്പെടുവാനിടയായി തീർന്നു. രണ്ടാമത്, പൂർവകാലങ്ങളിൽ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്തതായ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം, അവരെ ചില പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം നൽകിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ഇവിടെ ഇതാ പ്രായ വ്യത്യാസമോ സാമ്പത്തിക വ്യത്യാസമോ സമൂഹത്തിലെ ഉയർച്ച താഴ്ചകളോ വർണ്ണവർഗ ഭാഷ ഗോത്ര വ്യത്യാസങ്ങളോ യാതൊന്നുമില്ലാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ അളവില്ലാതെ പകരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മ പകർച്ചയുടെ പ്രത്യേകത. മൂന്നാമത് ഇവിടെ സംഭവിച്ചത്, ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ തന്റെ ശരീരമാകുന്ന സഭയുടെ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെട്ടു. രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്ന അവിലേറിയ പ്രവൃത്തി ഈ പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മ പകർച്ചയിലാണ് സംഭവിക്കുവാൻ ഇടയായി തീർന്നത്. അതുപോലെ സുവിശേഷം അഥവാ ദൈവവചനത്തിന്റെ പുതിയ നിയമ സഭയിലുള്ളതായ പ്രഘോഷണം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സുവിശേഷ പ്രസംഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അഥവാ ദൈവസഭയുടെ വചന ഘോഷണം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കർത്താവിന് സ്തോത്രം. അത് വളരെ വ്യക്തമായി നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ഞാൻ രണ്ട് കാര്യങ്ങൾ ഇവിടെ പെട്ടെന്ന് ഞാൻ ഓർപ്പിക്കാം. മാനവർഗത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ തന്റെ പുത്രനെ മറുവിലയായി നൽകിക്കൊണ്ട് ഒരിക്കലായ ഈ വലിയ രക്ഷ എന്ന ഈ വലിയ ന്യൂസ്, ഈ ഗുഡ് ന്യൂസ് ഇതാദ്യമായി ലോകത്തിന്റെ മുമ്പിൽ റിലീസ് ചെയ്യുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിമാരോ നമ്മുടെ ഉയർന്ന ഭരണാധികാരികളോ രാജ്യത്തെല്ലാവരെയും ബാധിക്കുന്ന
ഒരു ന്യൂസ് റിലീസ് ചെയ്യുമ്പോൾ എല്ലാ ചാനലുകാരും എല്ലാ പത്രക്കാരും ഒരുമിച്ച് നിരത്തി നിർത്തിക്കൊണ്ട് അത് റിലീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രസ് കോൺഫറൻസുകൾ കണ്ടിട്ടുണ്ട്. കാരണം ലോകത്തിലുള്ള എല്ലാവരും അറിയണം, ഇതാരും അറിയാതിരിക്കരുത്, രാജ്യത്തുള്ള എല്ലാവരെയും നിങ്ങൾ ഇത് അറിയിക്കണം. അത് അറിയിക്കേണ്ടതിന് സാധ്യമായ പത്രമാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, മറ്റ് സോഷ്യൽ മീഡിയ ഇവയുടെയൊക്കെ ആരെല്ലാം റെപ്രസെന്റേറ്റീവ്സിനെ ഉൾക്കൊള്ളിക്കാവോ, മാക്സിമം റെപ്രസെന്റേറ്റീവ്സിനെ വിളിച്ചു നിർത്തിയിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസ് റിലീസ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ ദിവസം പതിനവരോട് കൂടി പരിശുദ്ധാത്മ ശക്തിയാൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് നടത്തിയത് അപ്രകാരമുള്ള ഒരു വലിയ ന്യൂസ് റിലീസാണ്. ആ ന്യൂസ് റിലീസിന് നമുക്ക് പറയാൻ കഴിയുന്നത് ഗുഡ് ന്യൂസ് റിലീസ്, അതായത് സുവിശേഷത്തിന്റെ ആ പ്രസ് റിലീസ് നടത്തപ്പെടുവാനിടയായി ലോകം മുഴുവൻ ഇത് അറിയേണ്ടതിന് വേണ്ടി. അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അന്ന് അവിടെ നടന്ന സംഭവം ഇവിടെ നമുക്കറിയാം. യെരുശലേമിൽ പെരുന്നാളുകൾ ഉണ്ട്, യഹൂദന്മാർക്ക് പല പെരുന്നാളുകൾ ഉണ്ട്. പ്രധാനമായിട്ട് 7 പെരുന്നാളുകൾ, അതിൽ കൂടുതൽ പെരുന്നാളുകൾ യേശു ക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റുന്ന ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് 2-3 പെരുന്നാളുകളിലാണ്. 7-8 പെരുന്നാളുകൾ അവർക്കുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യെരുശലേമിലോ യഹൂദയിലോ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചിതറിക്കിടന്നതായ ആ യഹൂദന്മാർ വന്നുകൂടുന്നതിൽ മാക്സിമം ആളുകൾ വന്നുകൂടുന്ന പെരുന്നാൾ പെന്തക്കോസ്റ്റ് പെരുന്നാളായിരുന്നു. സുവിശേഷം ലോകത്തിലേക്ക് റിലീസ് ചെയ്യുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സമയം എത്രയോ അത് ആക്യുറേറ്റ് ആയ പ്രോപ്പർ ആയ ഒരു ടൈമാണ്. തന്നെയുമല്ല ഈ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:5 അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. നിങ്ങളത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതൊന്ന് അടിവരെ ഇട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അന്ന് പെന്തക്കോസ്റ്റ് നാളിൽ യെരുശലേമിൽ കൂടിയിരുന്ന ആളുകൾ ആരാണ്? ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിലൂടെ ജാതി വർഗ മത വ്യത്യാസം കൂടാതെ സകല ജാതികളും അറിയുവാനുള്ള ദൈവത്തിന്റെ ഗുഡ് ന്യൂസ് റിലീസ് ചെയ്യുന്ന ആദ്യത്തെ രംഗം, കർത്താവിന് സ്തോത്രം. അത് റിലീസ് ചെയ്യുമ്പോൾ ആകാശത്തിന്റെ കീഴിലുള്ള, നമുക്കിത് വിശ്വസിക്കാൻ കഴിയുമോ, അന്നത്തെ ലോകത്തിൽ ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവിനെയെങ്കിലും ഇവിടെ വിളിച്ചു വരുത്തിയിട്ടാണ് പത്രോസിനെ കൊണ്ട് പെന്തക്കോസ്റ്റ് നാളിൽ ഈ ഗുഡ് ന്യൂസ് റിലീസ് ചെയ്യിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇത് റിലീസ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ദൈവം ആരെ അയച്ചു? വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. ദൈവം താൻ തന്നെ ഈ ഭൂമിയിലേക്ക് തന്റെ ത്രിയേകത്വത്തിൽ മൂന്നാമനായ ആളത്വമായി ഇറങ്ങി വന്ന് ഈ ലോകത്തിലുള്ള മുഴുവൻ ജാതികളെ പ്രതിനിധികളെ ഒരു നഗരത്തിൽ കൂട്ടി അവരുടെ മുമ്പിലാണ് പൗലോസ് ആദ്യമായി സുവിശേഷം പ്രഖ്യാപിക്കുവാനിടയായത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതല്ല, ഇതൊരു ജാതിക്ക് വേണ്ടിയുള്ളതല്ല, ഏതെങ്കിലും ഒരു നിറവർഗത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് സകല ജാതിയിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുമുള്ള സകലർക്കു വേണ്ടിയും ആണ് യേശു ക്രൂശിൽ മരിച്ചത് എന്നുള്ളതായ ഗുഡ് ന്യൂസ് ലോകത്തിൽ ആദ്യം അറിയിച്ചപ്പോൾ സകല ജാതികളിൽ നിന്നുമുള്ള റെപ്രസെന്റേറ്റീവായ ഒരു യഹൂദനെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. കാരണം ലോകത്തിലെ അനേക ജാതികളുടെയും രാഷ്ട്രങ്ങളുടെ പിന്നിൽ ചിതറിപ്പാർത്തിരുന്നതായ യഹൂദന്മാരും യഹൂദമതാനുസാരികളുമായ ഭക്തിയുള്ള പുരുഷന്മാരിൽ ലോകത്തിലെ അവരിൽ ഒരാൾ വരാതിരുന്ന ഒരു രാഷ്ട്രവുമില്ല. അവിടെ നിന്നുള്ളവരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി സുവിശേഷം റിലീസ് ചെയ്യുവാനിടയായി എന്നുള്ളതാണ് പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് എന്നെ ദൈവം അയച്ചതിലൂടെ നടത്തിയ അടുത്ത പ്രധാനപ്പെട്ട വിഷയം. പ്രൈസ് ദി ലോർഡ്. ഈ പെന്തക്കോസ്റ്റ് നാളിലെ പരിശുദ്ധാത്മാനുഭവം, ഈ രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ കർത്താവിനെ വിശ്വസിച്ച് പിൻപറ്റിയ ഈ 120 പേരുടെ മേൽ ദൈവം പകർന്നപ്പോൾ ഉണ്ടായ അടുത്ത ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? നമ്മളിവിടെ വായിക്കുന്നത്
ഒരു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അന്യഭാഷകളിൽ സംസാരിച്ചു അവര് ആത്മാവിൽ വൻ കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെ അവിടെ കൂടി ഓടിക്കൂടി വന്നതായ വിവിധ ഭാഷക്കാരെ പ്രതികരിച്ച ജാതികളെ രാഷ്ട്രങ്ങളെ പ്രതികരിച്ചുള്ളവർ പറഞ്ഞതായി നമ്മൾ കേട്ടു കാണുന്നു അടുത്ത വാക്യങ്ങളിൽ. എന്നാൽ നിയമക്കളെ ഈ പരിശുദ്ധാത്മ സ്നാനാനുഭവം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും അത് യഥാർത്ഥമായി അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠമേറിയ അത്യാവശ്യമായ ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട അനുഭവമാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ആദിമപിതാക്കന്മാർ ഈ പരിശുദ്ധാത്മ സ്നാനാനുഭവം അവരിൽ ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്? പുറമേ കുറച്ച് ബഹളവും വൈകാരികമായ ചില അനുഭൂതികളും താൽക്കാലികമായ ചില അനുഭൂതികളും ഒരു അറിയപ്പെടാത്ത ചില ഭാഷകൾ നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങിയ ഒരു കാര്യമല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധാത്മ സ്നാന അനുഭവം എന്ന് പറയുന്നത്. മറിച്ച് ഞാൻ പറയാം, പരിശുദ്ധാത്മ സ്നാനാനുഭവത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്താണെന്നറിയാമോ, അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും കർത്താവിൽ വിശ്വസിച്ചവരാണെങ്കിലും സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്നവരാണെങ്കിലും ഈ അനുഭവങ്ങളൊക്കെ ഉള്ള ശിഷ്യന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ മേൽ ഈ പരിശുദ്ധാത്മ സ്നാനാനുഭവം വന്നപ്പോൾ അവരിൽ ഉണ്ടായ വളരെ പ്രത്യേകമായ ഒരനുഭവം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവർ ദൈവമഹത്വം കാണുവാനിടയായി, ദൈവമഹത്വം കാണുവാനിടയായി. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷം കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞു. തന്നെയുമല്ല, ഒരിക്കലും തിരിച്ചു മാറ്റുവാൻ കഴിയാത്ത സ്നേഹബന്ധം അവർക്ക് യേശുവുമായി ഉണ്ടായി. കർത്താവുമായി ഏറ്റവും അടുത്ത സ്നേഹബന്ധം, അവന് വേണ്ടി ജീവൻ കളയുവാൻ പോലും തയ്യാറായിക്കൊണ്ടുള്ള ആ വലിയ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് അവർക്കുണ്ടായി. അവർക്ക് ലഭിച്ച രക്ഷയിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഇൻഡിസ്ക്രൈബിൾ ജോയ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. തന്നെയുമല്ല, അവരേശുവിനെ മഹത്വത്തോടെ ദർശിക്കുവാനിടയായി തീർന്നു. ഈ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളാണ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇത്ര ശ്രേഷ്ഠമേറിയ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നതായ ഈ വിലയേറിയ അനുഭവം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതെ, ഒരു കാര്യം കൂടെ അതോട് ബന്ധപ്പെടുത്തി അത് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മ സ്നാനം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷത്തിന്റെ ആഴമായ അനുഭവം, അത് വളരെ വലിയ ഒരു സന്തോഷത്തിലേക്കാണ് ഒരു വ്യക്തിയെ നയിക്കുവാനിടയായി തീരുന്നത്. പ്രിയമുള്ളവരെ, അതിനെയാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. കഴിയുമ്പോൾ ആ വ്യക്തിയിൽ അത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിലുള്ളതായ ആ രക്ഷയുടെ വലിയ സന്തോഷം കൊണ്ട് നിറയപ്പെടുവാനിടയായി തീരുന്നു. ഒരു വാക്യം മാത്രം ഈ സമയത്ത് ഒന്ന് വായിക്കാം. 1 പത്രോസ് 1:8-11 വരെയുള്ള വാക്യങ്ങൾ, പത്രോസ് എഴുതിയ 1 ലേഖനം 1:8-11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുക, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. അജയ്, ഞാൻ വിളിച്ചത് ഇവിടെ ഭയങ്കര മഴയാ, ഇടിയും മഴയുമാണ്. അന്നേരം ഒരല്പം നേരത്തെ നമുക്കൊരു 8:30 നിർത്താം. ഇപ്പൊ മതി, ഒത്തിരി പേര് ലെഫ്റ്റ് ആയി. ഇവിടെ ഉണ്ട്, ഇവിടെ നല്ല മഴയുണ്ട്, ഇടിയുണ്ട്. നമുക്കൊരു ഒരു അഞ്ചു അതൊന്ന് കൺക്ലൂഷൻ ചെയ്തു. ഇനി അതൊന്ന് കൺക്ലൂഷൻ ചെയ്താൽ മതി. ആ പറഞ്ഞ വാക്കൊന്ന് കൺക്ലൂഷൻ ചെയ്ത് ഭയങ്കര ഇടിയും മഴയോ എല്ലാം ലൈഫെല്ലാം പോയി. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഇവിടെ പറയുകയാണ്, പറഞ്ഞു തീരാത്ത സന്തോഷത്താൽ നിങ്ങൾ ആനന്ദിക്കുന്നു. ഈ പറഞ്ഞു തീരാത്ത സന്തോഷം എന്ന് പറയുന്ന
ആ വലിയ രക്ഷയുടെ സന്തോഷം ആഴമായി നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. നമ്മൾ പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടായി തീരുവാൻ ഇടയായി തീരുന്ന അനുഭവം. ഒരു കാര്യം ഇവിടെ മാത്രം ഓർപ്പിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു, അത് പരിശുദ്ധാത്മാവും ദൈവവചനവും തമ്മിലുള്ള ആ ബന്ധമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നതും നമ്മളെ ഈ മരുഭൂമിയിൽ നടത്തുന്നതുമായി ദൈവം നൽകിയിരിക്കുന്ന മന്നയാണ് ദൈവത്തിന്റെ വിലയേറിയ വചനം. ഇത് പലരും ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്നാനവും പരിശുദ്ധാത്മാ പ്രവൃത്തിയും ശക്തിയും കൃപയും കൃപാവരങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ വചനത്തിന് സ്ഥാനമില്ല എന്നുള്ളൊരു ചിന്ത പൊതുവെ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നടത്തിയ പ്രസംഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2:14-36 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മ പൂർണനായി പത്രോസ് വചനം പ്രസംഗിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ വചനം വേണ്ടേ? ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നതിനെ തുടർന്ന് ഇനി പരിശുദ്ധാത്മാവ് വന്നല്ലോ, പരിശുദ്ധാത്മാവിനെ നടത്തിക്കൊള്ളുമല്ലോ, ഇനി എന്തിനാണ് വചനം എന്നുള്ള ചിന്ത തികച്ചും അസ്ഥാനത്താണ്. കാരണം തുടർന്ന് പത്രോസ് നടത്തിയ പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 2:14-36 വരെയുള്ള വാക്യങ്ങളിൽ 23 വാക്യങ്ങളുണ്ട്. 23 വാക്യങ്ങളുള്ള ഒരു പ്രസംഗമാണ്, ഒരു ഷോർട്ട് മെസ്സേജ് ആണ് പത്രോസ് നടത്തിയത്. എന്നാൽ ആ പ്രസംഗം നമ്മളത് വായിച്ചു നോക്കണം. അതിൽ ഏകദേശം 23 വാക്യങ്ങളുള്ള പ്രസംഗങ്ങളിൽ ഏകദേശം 13 വാക്യങ്ങളും ഉദ്ധരണികളാണ്, പഴയ നിയമ ബൈബിളിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. അതുപോലെ തന്നെ അതിന്റെ വിവരണങ്ങളാണ് ബാക്കിയുള്ള വാക്യങ്ങൾ. അങ്ങനെ ഏകദേശം 23 വാക്യങ്ങളുള്ള പ്രസംഗങ്ങളിൽ 16 വാക്യങ്ങളും ബൈബിൾ വചനങ്ങൾ, തിരുവെഴുത്തുകൾ, പഴയ നിയമ തിരുവെഴുത്തുകൾ എടുത്താണ് ആ പ്രസംഗം നടത്തുവാൻ ഇടയായി തീർന്നത്. വചനമാണ് പത്രോസ് പ്രസംഗിച്ചത്. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഭകളിൽ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി പ്രസംഗിക്കപ്പെടണം. ആ വചനം പ്രസംഗിക്കപ്പെടുക എന്നുള്ളതിന് പകരം പരിശുദ്ധാത്മ സ്നാന അനുഭവമോ അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ അനുഭവമോ ഉണ്ടെങ്കിൽ പിന്നെ വചനം വേണ്ട എന്നുള്ളത് ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. മറിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് വചനത്തിലൂടെയാണ്. ഇറങ്ങി പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് സഭയെ നിറച്ചു. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോഴാണ് വചനത്തിലൂടെയാണ് ആളുകൾ രക്ഷിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വചനം പ്രഘോഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. നമ്മുടെ ആരംഭകാലങ്ങളിൽ ഞാൻ ഓർക്കുന്നു, പെന്തക്കോസ്തിന്റെ ആരംഭകാലങ്ങൾ ഉൾപ്പെടെ ഇന്നത്തേക്കാൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നമ്മൾ വളരെ സ്ഥാനം കൊടുത്തിരുന്നു. അന്യഭാഷാ ഭാഷണത്തിന്, പരിശുദ്ധാത്മ സ്നാനാനുഭവത്തിന് എല്ലാവരും അത് ചെയ്തിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, അന്യഭാഷകൾ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയും കൃപാവരങ്ങളുടെ ശുശ്രൂഷകളും എല്ലാം ശക്തമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ബൈബിൾ ക്ലാസുകൾ നമുക്കുണ്ടായിരുന്നു. കാരണം ദൈവവചനം നമ്മളെ ക്രിയ ചെയ്ത് വിശുദ്ധിയോടെ ഒരു ജീവിതം നയിച്ച് നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്നത് വചനത്തിലൂടെയാണ്. അതെ, അവൻ അവളെ വചനത്താൽ കഴുകുന്നു എന്ന്, അല്ലെങ്കിൽ വചനത്താലുള്ള ജലസ്നാനത്താൽ കഴുകി ശുദ്ധയും നിഷ്കളങ്കയുമായ ദിവസങ്ങളിൽ നിർത്തുന്ന ഒരു അനുഭവത്തെ നമ്മൾ കാണുവാൻ കഴിയുന്നു. വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുന്ന അനുഭവത്തെ നമ്മൾ കാണുവാൻ കഴിയുന്നു. അതെ, അതുകൊണ്ട് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിന്റെ അനുഭവം സഭയിൽ ഉണ്ടാകുമ്പോൾ സഭയിൽ വചന ശുശ്രൂഷ ശക്തിയായി തീരും, ജനങ്ങൾക്ക് ദൈവവചനത്തോടുള്ള താല്പര്യം ശക്തിയായി തീരും. നമ്മൾ സുവിശേഷത്തിൽ പ്രസംഗിക്കുന്ന ദൈവവചനമാണ്, പക്ഷെ ആരാണ് അതിന് നമ്മളെ ശക്തീകരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവവചനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതോട് ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ കർത്താവ് അനുവദിച്ചാൽ നാളെ അതെ നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ നിമിത്തം ഇവിടെ വെച്ചിപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് അനുഭവം നമുക്ക് ശക്തമായി പ്രാപിക്കാം, അത് നൽകിത്തരുന്ന സന്തോഷം കൊണ്ട് നിറയാം. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല പരിശുദ്ധാത്മാവിനാലുള്ള വചന ശുശ്രൂഷ അതിശക്തമായി നടക്കുവാനും ദൈവമായ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ശ്രദ്ധിച്ച എല്ലാവരോടും
കത്രദാസനോട് സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു.